ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ജോഡികൾ, അതുപോലെ തന്നെ ബാച്ചുകൾ, ജാവ സ്പാരോസ്, അങ്ങനെ എല്ലാവരെയും കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ഇതിന് ഇഷ്ടപ്പെട്ട കിളികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരത്ത് വയലിക്കടയാണ്. വയലിക്കട എന്ന് പറയുമ്പോൾ കുറവകോണത്തിന് അടുത്ത് വരുന്ന വയലിക്കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് വാങ്ങാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കിളികളെ ഉദ്ദേശിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിച്ച് ആ സാധനം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇവിടെ വന്നെടുക്കേണ്ടതാണ്. അല്ലാണ്ട് വേറെ കിളികളൊക്കെ നമുക്ക് നേരിട്ട് വന്നെടുക്കുന്നതിനും വിഷയമല്ല. നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണെങ്കിൽ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമുക്ക് പിന്നെയും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷയം വരും. അപ്പോൾ നമുക്ക് കിളിയൊക്കെ എല്ലാം കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. H1, H2, H3 എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ കോഡ് നമ്പർ വെച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു വയലറ്റ് പാർബ്ലു ഫിഷർ പൈഡും ഒരു ഡബിൾ ഫാക്ടർ വയലറ്റ് ഫിഷറും കൂടെ ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ്. വയലറ്റ് പാർബ്ലു ഫിഷർ പൈഡും ഒരു ഡബിൾ ഫാക്ടർ വയലറ്റ് ഫിഷറും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന കിളിയാണ്. പ്രത്യേകിച്ച് ആ വയലറ്റ് പാർബ്ലു ഫിഷർ പൈഡ് പെർ പീസ് തന്നെ 10 രൂപയ്ക്ക് മേളിലൊക്കെ റേറ്റ് വരുന്ന കിളികളാണ് കേട്ടോ. നമുക്ക് ഈ പെയറിന് എന്തായാലും വെറും 3800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കോഡ് വന്നിട്ട് H1 ആണ്. ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് H1 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3800 രൂപയാണ്. അടുത്ത H2 ആണ്. H2 വന്നിട്ട് ഒരു മാവോ പാർബ്ലു ഫിഷർ പൈഡും ഒരു വയലറ്റ് ഫിഷർ പൈഡും കൂടെ ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ്. മാവോ പാർബ്ലു ഫിഷർ പൈഡും വയലറ്റ് ഫിഷർ പൈഡും കൂടെ ആയിട്ടുള്ള ഒരു അഡൽറ്റ് പെയറാണ്. ഈ പെയറിൻ്റെ കോഡ് വന്നിട്ട് H2 ആണ്. ഈ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 4000 രൂപയാണ് കേട്ടോ. ഈ പെയറിൻ്റെ പ്രൈസ് വന്നിട്ട് 4000 രൂപയാണ്. അടുത്തത് H3 ആണ്. H3 വന്നിട്ട് ക്രിംസൺ ബെല്ലിയഡ് കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. H3 വന്നിട്ട് ക്രിംസൺ ബെല്ലിയഡ് കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഏകദേശം ഒരു 3.5-4 വയസ്സിന് അടുപ്പിച്ച് പ്രായമായ ബേർഡാണ്. ബ്രീഡായ പെയറാണ് കേട്ടോ. ക്രിംസൺ ബെല്ലിയഡൊക്കെ നോർമലി ഇതിൻ്റെ അഡൾട്ട് സ്റ്റേജിലേക്ക് വരുന്ന 2.5 വയസ്സ് കഴിയുമ്പോൾ അവരൊക്കെയാണ് ഒരു ബ്രീഡായി തുടങ്ങുന്നത് കേട്ടോ. എവിടെയൊക്കെ നോക്ക്, ആയുസ് പറയുന്നത് നോർമലി ഒരു 25-30 വർഷം അതാണ് അവരുടെ ആയുസ്. അതിൽ നോക്ക് നോർമലി ഒരു നല്ല രീതിയിൽ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാക്സിമം ടൈമും ബ്രീഡാവുന്ന കിളികളുമാണ്. ഞാൻ ഇപ്പോൾ ഒരു 4 വയസ്സ് ഏജെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ പെയറിൻ്റെ കോഡ് H3 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 37000 രൂപയാണ് പ്രൈസ് വരുന്നത്. H3 പ്രൈസ് വരുമ്പോൾ 37000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത H4 ആണ്. H4 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. എല്ലാം വന്നിട്ട് മാസ്ക് ലവ് ബേഡ്സാണ്. മാസ്ക് ലവ് ബേഡ്സിൽ മിക്കവാറുള്ളത് ഒരു 6 മാസം 7 മാസം പ്രായമായ കിളികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലൂ മാസ്കുകളുണ്ട്, മാവോ മാസ്കുണ്ട്, ഗ്രീൻ മാസ്കുണ്ട്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന മാസ്ക് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ പ്രൈസ് വന്നിട്ട് 6800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിന് 6800 രൂപയാണ് പ്രൈസ് വരുന്നത്. H5 ആണ്. H5 വന്നിട്ട് പീച്ചേഴ്സ് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലൂട്ടനോ പീച്ചേൻ്റെ ഒരു 3 പേരുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പീച്ച്, ഗ്രീൻ റെഡ് ടോപ്പ്ലൈൻ, ഗ്രീൻ ഓറഞ്ച് ടോപ്പ്ലൈൻ, അക്വാ പീച്ച്, അങ്ങനെ ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ H5 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5000 രൂപയാണ്. 8 എണ്ണത്തിനും കൂടി 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് H6 ആണ്. H6 വന്നിട്ട് ജാവ സ്പാരോസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 10 കിളികളടങ്ങുന്ന ബാച്ചാണ്. ഇതിനകത്ത് രണ്ടുപേരും നല്ല അടിപൊളി പൈഡുകളുണ്ട്. അതായത് ഫുൾ വൈറ്റ് വന്നിട്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചിട്ടുള്ള അങ്ങനെയുള്ള പൈഡുകൾ രണ്ടുപേരുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഗ്രേ കളേഴ്സാണ് കേട്ടോ. എല്ലാം വന്ന ഒരു 4 മാസമൊക്കെ ആയിട്ട് കളറൊക്കെ വീണു തുടങ്ങിയ ആൾക്കാരാണ്.
ടോട്ടലായിട്ട് 10 കിളികളടങ്ങുന്ന ബാച്ചാണ്. നമ്മൾ ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 5,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിൻ്റെ കോൾ വരുമ്പോൾ 8/6 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത 8/7 ആണേ. 8/7 വന്നിട്ട് ഫിഷർ ലവേഴ്സ് നല്ല അടിപൊളി ബാച്ചാണ് കേട്ടോ. ഇതിനകത്ത് നോക്കി ലൂട്ടിന ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഉണ്ട്, യെല്ലോ ഫിഷറുണ്ട്, മാവോ ഫിഷറുണ്ട്. അതിൽ ഒന്ന് വന്നിട്ട് മാവോ പാസിൽ ഫിഷറാണ്, പക്ഷേ അത് വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള മാവോ പാസിൽ ഫിഷറാണ്. പിന്നെ അല്ലാണ്ടൊരു മാവോ ഫിഷർ എല്ലാവർക്കും വന്നിട്ട് അതിൽ ഫേസ് മാർക്കിങ് ഫേസ് ക്വാളിറ്റി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ബേഡ്സാണ് കേട്ടോ. ഫിഷർ ലവ് ബേഡ്സ് നല്ല ക്വാളിറ്റിയുള്ള ഫിഷർ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് 8/7 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 7,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിൽ ടോട്ടൽ 8 കിളികളാണ് വരുന്നത് കേട്ടോ. ഈ 8 കിളികൾക്കും കൂടി 7,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്ക് മാസ്ക് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്ക് 2 പേരുണ്ട് കേട്ടോ. 2 വയലറ്റ് മാസ്ക്, 2 കോബാൾട്ട് മാസ്ക്, 1 ബ്ലൂ മാസ്ക്, പിന്നെ 2 ഗ്രീൻ മാസ്ക്. അങ്ങനെ ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് H8 ആണ്. ഈ ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ H8 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6,200 രൂപയാണ് പ്രൈസ് വരുന്നത്. H8 പ്രൈസ് വരുമ്പോൾ 6,200 രൂപയാണ്. നമുക്ക് അടുത്ത് H9 ആണേ. പീച്ച് വീസ് ലവ് ബേഡ്സിൻ്റെ നല്ലൊരു കിടിലം ബാച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 4 കിളികൾ വന്നിട്ട് അഡൽറ്റ് കിളികളുണ്ട്. ഒരു ലൂട്ടിനോ ഓറഞ്ചോ ടോപ്പ് ലൈൻ, 2 ലൂട്ടിനോ പീച്ച്, ഇതായിരിക്കുന്ന ഒരു അക്വാ പീച്ച്. ഇതൊക്കെ വന്നിട്ട് ഏകദേശം അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്ന കിളികളാണ്. ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് ഒപ്പ് ലൈൻസാണ്. അതിൽ തന്നെ ഒലിയോ റെഡു ടോപ്പ് ലൈൻ, ഒലിയോ ഓറഞ്ചു ടോപ്പ് ലൈൻ, ഗ്രീൻ റെഡു ടോപ്പ് ലൈൻ, അങ്ങനെ എല്ലാം വന്നിട്ട് ഒപ്പ് ലൈൻസാണ് ബാക്കിയുള്ളവർ. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 10 കിളികളടങ്ങുന്ന ബാച്ചാണ്. ടോട്ടല് 10 കിളികളടങ്ങുന്ന ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് H9 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ശരിക്കും ഇതിനകത്ത് ഒരു അടൽറ്റ് കിളികളുടെ റേറ്റ് മാത്രമേ നമുക്ക് ആ ഒരു ബാച്ചിന് വന്നുള്ളൂ കേട്ടോ. ഈ ബാച്ചിന് വന്നിട്ട് 8,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിൻ്റെ കോഡ് H9 ആണേ. നമുക്ക് അടുത്ത് H10 ആണേ. H10 വന്നിട്ട് ബീച്ചേഴ്സ് ലവ് ബേഡ്സിൻ്റെ അടൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ്. ഇതിൽ 1 കിളി മാത്രം ഏജ് കുറവാണ് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ഒരു ഓറഞ്ച് ടോപ്പ് ലൈൻ ഉണ്ട്, അതിന് മാത്രം ഏജ് ഇത്തിരി കുറവാണ്. ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് അടൽറ്റ് കിളിയാണ്. ഇതിലിരിക്കുന്ന ആ ഒരു സിനമൺ റെഡു ടോപ്പ് ലൈൻ്റെ വാലൊന്നുമില്ല കേട്ടോ. ആ ബ്രീഡായിരുന്ന സമയത്തൊക്കെ ആണ്ടാ കുട്ടിയെ കളഞ്ഞതാണ്. പിന്നെ ബ്രീഡായ കിളികൾ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഒരു വയലറ്റ് ബീച്ച്, പിന്നെ ലൂട്ടിന ഓറഞ്ച് ഫേസ്, ഓറഞ്ച് ഫേസ് പാലിഡ്, സിനമൺ ഓറഞ്ച് ടോപ്പ് ലൈൻ, ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കിളികളാണ് ഈ ഒരു ബാച്ചിനായിട്ടുള്ളത്. ടോട്ടല് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് H10 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 8,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ 8,500 രൂപയാണ്. നമുക്കിനിയുള്ളത് കുറച്ച് ഹാൻഡ് ഫീഡിങ് ചിക്സാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം ഒരു സൺകോണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ഫുള്ള് വന്നിട്ട് യെല്ലോ കളർ വരുന്നൊരു ചിക്കാണ് കേട്ടോ. യെല്ലോ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ചിക്കാണ്. ഈ സെയിം പാരൻ്റാണ്. നമുക്ക് 2 ചിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഫുള്ള് ഇതായി. ഇതിൻ്റെ ഫ്ലൈറ്റ് ഫെതേഴ്സിലടക്കം ഇപ്പം നമുക്ക് യെല്ലോ കളർ അവിടെ എവിടെയായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തലയിലേക്കൊക്കെ ഒരു റെഡ് കളറേഷൻ, നല്ല അടിപൊളിയായിട്ട് വന്നൊരു ചിക്കാണ്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 13,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ കുഞ്ഞിന് 13,500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പം കാണിച്ച സെയിം ബേഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കുഞ്ഞാണ്. ഇതിന് വന്നിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കളറ് കുറവാണ്. ഈ കുഞ്ഞിന് വന്നിട്ട് 12,500 പ്രൈസ് വരുന്നത്. ഇതിന് 12,500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് സൺകുണിയറിൻ്റെ അല്ലാണ്ടൊരു കുഞ്ഞാണ്. നമുക്ക് നോർമൽ കളറേഷനാണ്. ഒരു അഡൽറ്റ് ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഒരു യെല്ലോ കളറൊക്കെ അവരുടെ പുറത്തേക്കൊക്കെ കയറി വരുന്നത്.
ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 7500 രൂപയാണ്. സൺകൊണിയറിൻ്റെ ഈ ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 7500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ചിക്കൻ്റെ ഒന്നല്ല രണ്ട് ചിക്സ് വരുന്നുണ്ട്. ഇവരുടെ രണ്ട് അടിവശത്തേക്കെല്ലാം വരുന്ന തൂവലുകളെല്ലാം വന്നിട്ട് നല്ല രീതിയിൽ റെഡ് കളറാണ്. പിൻഫദേഴ്സ് എല്ലാം വന്നിട്ട് നല്ല റെഡ് കളറിൽ വരുന്ന പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ചിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് പേരുണ്ട്. ഇത് ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 3500 രൂപയാണ് കേട്ടോ. പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ചിക്കിൻ്റെ പ്രൈസ് വരുമ്പോൾ 3500 രൂപയാണ്. വന്നിട്ട് ബ്ലൂ ഗ്രീൻ ചീ കൊണിയറിൻ്റെ ഒരു ചിക്കാണ്. നല്ല അടിപൊളിയായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് പുറത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 3600 രൂപയാണ്. ബ്ലൂ ഗ്രീൻ ജീ കൊണിയറിൻ്റെ ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 3600 രൂപയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച കിളികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നോക്കി ബ്ലൂ ഗ്രീൻ ചിക്കൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു രണ്ട് ചിക്കൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറിൻ്റെത് രണ്ട് ചിക്സ് ഉണ്ട്. ഇതാ ഇതൊന്ന് ഇതൊന്ന് ഉണ്ട്. ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊണിയറിൻ്റെ ഉണ്ട്. പിന്നെ സൺകുണിയറിൻ്റെ നല്ല ഫുള്ളെല്ലാം വരുന്ന ഒരു ചിക്കും അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി അടുത്തൊരു ചിക്കും ഉണ്ട്. അതുപോലെ തന്നെ കളർ കുറഞ്ഞൊരു ചിക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ വാങ്ങാൻ താല്പര്യമുള്ളതിനെയൊക്കെ നമ്മളെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് കേരളത്തിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടായിട്ട് സൗകര്യം ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.